ബാഴ്സലോണ സെവിയ മത്സരശേഷം ബാഴ്സ ആരാധകർ റാമോസിന് നന്ദി പറഞ്ഞിട്ടുണ്ടാകും. കാരണം ഒട്ടേറെ അവസരങ്ങൾ സൃഷ്ടിച്ചിട്ടും ഗോൾ നേടാൻ കഴിയാതിരുന്ന ബാഴ്സയ്ക്ക് വിജയം സമ്മാനിച്ചത് മത്സരത്തിൻ്റെ വിധി നിർണയിച്ച റാമോസിൻ്റെ സെൽഫ് ഗോളായിരുന്നു. ഹോം മത്സരത്തിൽ എതിരില്ലാത്ത ഒറ്റ ഗോൾ ജയമാണ് ബാഴ്സ സെവിയയ്ക്കെതിരെ സ്വന്തമാക്കിയത്. ഈ ജയത്തോടെ താൽക്കാലിക ഹോമായ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ കളിച്ച എല്ലാ മത്സരങ്ങളും ബാഴ്സലോണയ്ക്ക് ജയിക്കാനായി. ഇരു ടീമുകളും തുടക്കം മുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചു. ആദ്യപകുതി ഗോൾരഹിതമായിരുന്നു. ആദ്യപകുതിയിൽ പരിക്കേറ്റ് റഫീഞ്ഞ കളം വിട്ടത് ബാഴ്സയ്ക്ക് തിരിച്ചടിയായെങ്കിലും പകരമെത്തിയ ഫെർമിൻ ലോപ്പസ് മത്സരത്തിലുടനീളം മികച്ച പ്രകടനം പുറത്തെടുത്തത് ബാഴ്സയ്ക്ക് പ്രതീക്ഷയാണ്. രണ്ടാം പകുതിയിലും മത്സരത്തിൽ കാര്യമായ മാറ്റങ്ങളുണ്ടായില്ല. എന്നാൽ 76 മിനിറ്റിൽ മത്സരത്തിന് വിധി നിർണയിച്ച ഗോളെത്തി. ഫെറാൻഡോറസ് നൽകിയ ക്രോസ് ലാമിൻ യമാൻ പോസ്റ്റിന് മുന്നിലേക്കായി ഹെഡർ ചെയ്ത് നൽകിയത് തടയാനുള്ള റാമോസിന്റെ ശ്രമം സ്വന്തം വലയിൽ പന്തെത്തിച്ചു. തുടർന്ന് ഈ ലീഡ് പ്രതിരോധിച്ച ബാഴ്സ വിജയം ഉറപ്പാക്കി. സെൽഫ് ഗോൾ വഴങ്ങിയെങ്കിലും റാമോസ് അടങ്ങുന്ന സെവിയ പ്രതിരോധ നിര മികച്ച പ്രകടനമാണ് മത്സരത്തിൽ പുറത്തെടുത്തത്. യുവതാരങ്ങളായ ഫെർമിൻ ലോപ്പസ്, ലാമിൻ യമാൽ, ഗാവി, കൂണ്ടെ എന്നിവർ ബാഴ്സയ്ക്കായി മികച്ച പ്രകടനം പുറത്തെടുത്തു. യാവോ കാൻസലോയാണ് മത്സരത്തിലെ താരം. മത്സരത്തിൻ്റെ കണക്കുകളിലേക്ക് വന്നാൽ 59% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് ബാഴ്സലോണയായിരുന്നു. 18 ഷോട്ടുകളാണ് ബാഴ്സലോണ തൊടുത്തത്. 5 ഷോട്ട് ഓൺ ടാർഗറ്റ്, 468 പാസുകൾ, 85% കൃത്യതയോടെ ബാഴ്സലോണ പൂർത്തിയാക്കി. 12 ഷോട്ടുകളാണ് സെവിയ തൊടുത്തത്. 3 ഷോട്ട് ഓൺ ടാർഗറ്റ്. ജയത്തോടെ ഒരു മത്സരം അധികം കളിച്ച് 8 നിന്ന് 20 പോയിന്റുമായി ബാഴ്സ ഒന്നാം സ്ഥാനത്ത് തിരിച്ചെത്തി. 7 നിന്ന് 19 18 പോയിന്റുമായി യഥാക്രമം 1-2 സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ജിറോണയും റയൽ മാഡ്രിഡും ഇന്ന് രാത്രി പരസ്പരം ഏറ്റുമുട്ടും. 7 നിന്ന് 7 പോയിന്റുള്ള സെവിയ 12 സ്ഥാനത്താണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.